ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്, കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി കേക്കാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുക്കുക. ഇതുപോലെ 3 തവണയിലും അരിച്ചെടുക്കണം. എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് കോഴിമുട്ട ഓരോന്നായി ഉടച്ചിടാം. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. കുറച്ച് ഇട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് കോക്കനട്ട് മിൽക്കും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ 1/2 കപ്പ് ആഡ് ചെയ്യുക. മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പാറ്റില വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. എഗ് ബീറ്റർ യൂസ് ചെയ്യണമെന്നില്ല, ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. സ്പാറ്റില അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും ബീറ്റ് ചെയ്തെടുത്താൽ മതി. കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഓയിൽ സ്പ്രേ ചെയ്തിട്ടുള്ള ടിന്നാണ്. ഇത് ഞാൻ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ബ്രീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ബേക്ക് ടൈം 30-35 മിനിറ്റ് ടൈമറിലാണ് വെക്കുന്നത്. ഇത് ബേക്ക് ചെയ്തെടുക്കാം.
ഓവൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സോസ്പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് നേരിട്ട് ഒഴിച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ബാക്ക് ചെയ്തെടുത്താലും മതി. അതിനി അടുത്ത വീഡിയോയിൽ കാണിക്കാം എങ്ങനെ ചെയ്യുന്നുള്ളത്. കേക്ക് റെഡി ആയിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റാം, ബട്ടർ പേപ്പർ മാറ്റിയിട്ട് കേക്ക് കട്ട് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. നല്ല സോഫ്റ്റ് ഉള്ള കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.